നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വിദേശത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ തവണത്തേത് ആരും അറിയാതെയുള്ള ഒളിഞ്ഞും പതുങ്ങിയുമുള്ള യാത്രയായിരുന്നുവെങ്കിൽ ഇത്തവണ പോകുന്നത് എല്ലാവരെയും അറിയിച്ചു കൊണ്ട് തന്നെ ആയിരിക്കും എന്നത് മാത്രമാണ് യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏക വ്യത്യാസം. ടൈം സ്ക്വയറിൽ പോയി ഇരുന്ന് കസേരയിൽ ഇരുന്ന കാര്യമെല്ലാം ഓർമ്മയില്ലേ? അതുപോലൊരു പോക്കാണ് ഇത്തവണ പ്ലാൻ ചെയ്യുന്നത്. കാര്യം, ഒരു പൂച്ചക്കുഞ്ഞിന് പോലും ഉപകാരമില്ലാത്ത, ഇടത് നേതാക്കൾക്ക് മാത്രം ഉല്ലാസമായി മാറുന്ന ലോക കേരള സഭ തന്നെ. യാത്ര ന്യൂസിലാൻഡിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന തരത്തിലാണ് ആ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതായത് നാലാം ലോക കേരള സഭയുടെ മേഖലയുടെ സമ്മേളനം ന്യൂസിലാൻഡിൽ നടത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. ന്യൂസിലാൻഡിന് പുറമെ മറ്റൊരു രാജ്യവും ആലോചനയിലുണ്ടെന്നാണ് സൂചന. ലോക കേരള സഭാ സമ്മേളനം തീരുന്നതിനനുസരിച്ചായിരിക്കും മേഖലാ സമ്മേളനം വേദി പ്രഖ്യാപിക്കാൻ പോകുന്നത്. മൂന്ന് മേഖലാ സമ്മേളനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ളത്. 2019 ഫെബ്രുവരി 15-16 കാലഘട്ടത്തിൽ ദുബായിൽ, 22 ഒക്ടോബറിൽ, 9 ലണ്ടനിൽ, 2023 ജൂൺ 10-11 തീയതികളിൽ ന്യൂയോർക്ക് എന്നിവിടങ്ങളിലാണ് നിലവിൽ മേഖലാ സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ളത്. മേഖലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബസമേതം പോകുന്നത് പതിവാണ്. മേഖലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കാൻ കൂടുതൽ തുക സ്പോൺസർഷിപ്പ് നൽകിയയാളെ ഇരുത്തിയത് വലിയ വിവാദമായതും നാം കണ്ടതാണ്. ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ മുഖ്യമന്ത്രി പ്രസംഗം നടത്തിയതും നാം ശ്രദ്ധിച്ചതാണ്. പ്രസംഗത്തെക്കാൾ ഉപരി മുഖ്യമന്ത്രി ഇരുന്നിരുന്ന ആ കസേരയായിരുന്നു നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയത്. ലോക കേരള സഭയിലെ ദയനീയ പരാജയത്തിന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബസമേതമുള്ള വിദേശ യാത്ര ഒരു കാരണമായി എന്ന് ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മേഖലാ സമ്മേളനങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുമാത്രവുമല്ല, നിലവിൽ കുവൈറ്റിൽ നടന്ന തീപിടുത്തം അപകടത്തിൽ 40 ആളുകൾ ദാരുണമായി മരണപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളത്തിൽ അർഹമായ ജോലി ലഭിക്കാത്തതിന്റെ അല്ലെങ്കിൽ തൊഴിൽ ലഭ്യത ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം നോക്കാൻ വേണ്ടി പലരും പ്രവാസികളായി മാറുന്നതും. അങ്ങനെ പോയവരാണ് ഈ മരിക്കപ്പെട്ട 40 ആളുകളും എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ സർക്കാർ ആർഭാട പരിപാടികൾ മാറ്റിവെച്ച അതിനനുവദിച്ചിരിക്കുന്ന തുക അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിന് നൽകണമെന്നതാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പൊതുജന അഭിപ്രായം. എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സർക്കാർ നടത്തുന്ന ആഡംബര പരിപാടികൾ ഒന്നും തന്നെ നിർത്തിവെക്കാൻ ഇടത് സർക്കാർ തയ്യാറാകാറില്ല എന്നതാ ഇടത് സർക്കാർ ഇക്കഴിഞ്ഞ 8-8.5 വർഷം കൊണ്ട് നടത്തിയിട്ടുള്ള പരിപാടികളിലൂടെ തെളിയിച്ചതാണ്. അഭിഗേൽ മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്ന സമയത്ത് നവകേരള സദസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ മുഖ്യമന്ത്രി പരിപാടി തൽക്കാലത്തേക്ക് 1-2 മണിക്കൂർ മാറ്റിവെക്കുന്നതല്ലാതെ പരിപാടി ഒരിക്കലും പൂർണ്ണമായി നിർത്തിവെക്കാൻ ഒരിക്കലും മുഖ്യമന്ത്രി തയ്യാറാകാറില്ല. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോക കേരള സഭ മാറ്റിവെച്ച് അതിനനുവദിച്ചിരിക്കുന്ന തുക ഈ അപകടത്തിൽപ്പെട്ടവർക്ക് നൽകുക എന്നത് സർക്കാർ ചിന്തിക്കുക പോലുമില്ല എന്നത് യാഥാർത്ഥ്യമാണ്.